ബീഹാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊപ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന കൃഷിനാശം വരുത്തുന്നതും തുടരുകയാണ്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധവും കനക്കുന്നുണ്ട്. മൂന്നാറിലെ തോട്ടം മേഖലയിലും ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങിയാണ് കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിലിറങ്ങിയ കാട്ടുകൊമ്പൻ പ്രദേശത്തെ പച്ചക്കറി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലക്കുന്നുണ്ട്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇത്തവണ മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. മുൻവർഷങ്ങളിൽ മഴ പെയ്ത് വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു. പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ്. എന്നാൽ രണ്ടു മാസമായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മൂന്നാർ മേഖലയിൽ നിന്ന് പടയപ്പ മറയൂർ മേഖലയിലേക്കും എത്താറുണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.